ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതി പ്രകാരം കാസർഗോഡ് ജില്ലയിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ് ജില്ലയിൽ പദ്ധതി പ്രകാരം നൂറ്റി അൻപത് ഏക്കർ ഭൂമി ഏറ്റെടുത്തു പക്ഷേ ഇതിൻ്റെ വിതരണം ഇനിയും പൂർത്തിയായിട്ടില്ല വിഷയം ഉന്നയിച്ച് ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റ് ഉപരോധിച്ചിരുന്നു ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ ഒരേക്കർ വരെ കൃഷിയിടം ലഭ്യമാക്കുന്നതായിരുന്നു ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്ന പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതി ആരംഭിച്ചത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പദ്ധതി ഉപേക്ഷിച്ചു കാസർഗോഡ് ജില്ലയിൽ എഴുപതേക്കർ ഭൂമി ആദിവാസി കുടുംബങ്ങൾക്കായി ഏറ്റെടുത്ത് വിതരണം ചെയ്തിരുന്നു പക്ഷേ സർക്കാർ വിലക്ക് വാങ്ങി അവശേഷിക്കുന്ന എൺപത് ഏക്കർ ഭൂമി ഉപഭോക്താക്കൾക്ക് ലഭിച്ചില്ല ജില്ലയിൽ അപേക്ഷ നൽകിക്കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുണ്ടായിട്ടും സർക്കാരിൽ നിന്ന് ഇതുവരെ അനുഭാവപൂർവ്വമായ തീരുമാനമുണ്ടായിട്ടില്ലെന്നാണ് പരാതി ആ ബാക്കിയുണ്ടായ സ്ഥലം ഭൂരഹിത കേരളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പത്ത് സെൻറ്റും ഇരുപത്തിയഞ്ച് സെൻറ്റും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കാസർഗോഡ് കലക്ടറേറ്റിനകത്ത് പട്ടയമേള എന്നൊരു പ്രഹസനമേള നടക്കേണ്ടായി ആ പ്രഹസനമേളയിലാണ് ഞങ്ങൾ ആദിവാസികൾ ഗോത്ര ജനതാ ഭൂസമര സമിതി എന്ന ഒരു കൂട്ടായ്മയുടെ പേരിൽ ആദ്യമായിട്ട് കളക്ട്രേറ്റിനകത്ത് കയറി ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടന്നത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ ചർച്ചകൾ ക്ഷണിക്കുകയും ആ ചർച്ചകൾ ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ചയിലെ അവസാനമായിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്ന ഒരേക്കർ ഭൂമി ഞങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് തന്നത് എന്നാൽ ആ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് വേണ്ടി ഇന്ന് വരെറ്റും ജില്ലാ ഭരണാധികാരികളോ ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂമി വകമാറ്റി വിതരണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം ഉപേക്ഷിച്ചു ആദിവാസി കുടുംബങ്ങൾക്കായി ജില്ലയിൽ ഏറ്റെടുത്ത എൺപത് ഏക്കർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും അവകാശപ്പെട്ട ഭൂമി അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം ഞങ്ങൾക്ക് ഒരേക്കർ കൃഷി ഭൂമി തന്നെ വേണം വീടില്ല സ്ഥലവും നമ്മളിപ്പം നിൽക്കുന്നത് വാടക ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്ര ആയിന്നറിയാം നിൽക്കുന്നത് ഒമ്പത് കൊല്ലായി വാടക തന്നെ കഴിഞ്ഞ ദിവസം സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് വിഷയം ചർച്ച നടത്താമെന്ന് അധികൃതർ ഉറപ്പും നൽകി എന്നാൽ കളക്ടർ പിന്നീട് ചർച്ച വേണ്ടതില്ലെന്ന് നിലപാട് സ്വീകരിച്ചുവെന്നാണ് സമരസമിതിയുടെ ആരോപണം ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത അറുന്നൂറിലധികം കുടുംബങ്ങളാണ് ജില്ലയിൽ സർക്കാരിൻ്റെ കനിവ് കാത്തിരിക്കുന്നത് അവർ കഴിഞ്ഞ അഞ്ചു വർഷമായി സമരത്തിലുമാണ് സർക്കാർ മാറി വരുമ്പോൾ പദ്ധതി മാറുന്നതിനനുസരിച്ച് ഇവരുടെ ദുരിതം കൂടി മാറേണ്ടതുണ്ട് കാസർഗോഡ് നിന്നും രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ പൊതുജനം പൂപ്പറമ്പി സാർ ഈ കാട്ടുമക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സ്വന്തമായി ഭൂമിയില്ലാത്തതിന്റെ ദുരിതം അവർ പങ്കുവെക്കുന്നു ട്വന്റി ഫോറിനോട് അവർ പ്രതികരിച്ചു കുറെ ആയി ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നത് സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി കുറേ നടക്കുന്നുണ്ട് പക്ഷേ അവർ അതിൻ്റെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നു ചെയ്ത് തരുന്നില്ല അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് അത്ര ദുരിതത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചു കഴിഞ്ഞാൽ അവർ അടക്കാൻ പോലും സ്വന്തമായിട്ട് ഇവിടെ സ്ഥലമില്ലാത്ത മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ വഴിയുമില്ല പിന്നെ ഈ മൂന്ന് സെൻറിൽ ഞങ്ങൾ അഞ്ചെട്ട് മക്കളുണ്ട് അങ്ങനെ അവർ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഞങ്ങൾക്ക് സ്ഥലവും വെള്ളത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഇവിടെ സ്ഥലവും ഇല്ല ഇപ്പോൾ കുറേ ആയി അപേക്ഷ വെച്ചിട്ട് ഇപ്പോഴാണ് പിന്നെ സ്ഥലത്തി സ്ഥലമെല്ലാം ശരിയായെന്ന് പറയുന്നത് നാല് സെൻ്റെ സ്ഥലത്തേ കാര്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല മരിച്ച ഒരു അടക്കം പോലും പറ്റില്ല ഇങ്ങോട്ട് വരാനുള്ള വഴിയിൽ ഇപ്പം മരിച്ചാണേലും പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വെള്ളം തന്നെ നമ്മൾ തലച്ചുമടായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരവസ്ഥയും നേരത്തെ ഇത് വന്നപ്പോഴത്തെ നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നതാണ് ഇപ്പം അതിൻ്റെ ഇത് പ്ലാൻ എല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേ ഇത് നിർത്തലാക്കിയതാന്ന് ഡോക്ടർ സുനിൽ കുമാറിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ ആദിവാസികളുടെ ജീവിതം അതിലും ദുഷ്കരമാണ് അവരുടെ ജീവിതം കൂടി ട്വന്റി ഫോർ ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്